കർണാടകത്തിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മര്യാദഘട്ട പ്രചരണമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ കണ്ടെത്തിയിട്ടില്ല. കവളപ്പാറയിൽ എത്രയോ പേരെ തിരിച്ചു കിട്ടാതെയുണ്ടെന്നൊക്കെ മറന്നുപോയി. കർണാടകത്തിലെ കാർവാർ MLA ഇതുവരെ ആ സ്ഥാനത്തു നിന്ന് മാറിയിട്ടില്ല. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടായിരുന്ന സ്ഥലത്ത് ശ്രമകരമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വാർത്ത നൽകിയും നെഗറ്റീവ് സാധനങ്ങൾ പറഞ്ഞും കർണാടകത്തിനെതിരായ വികാരം ഉണ്ടാക്കുന്നതും ശരിയല്ല. നിരവധി പേരെയാണ് കേരളത്തിൽ തിരിച്ചു കിട്ടാനുള്ളതെന്നൊക്കെ മറന്നുപോയി. ഉരുൾപൊട്ടി ഉണ്ടാകുന്ന മണ്ണും കല്ലും കാണാത്തവരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. രക്ഷാപ്രവർത്തകർക്ക് എല്ലാ പിന്തുണയും നൽകണം. ആമയിഴിഞ്ചൻ തോട്ടിലെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചതല്ലേ? അതുപോലെ കർണാടകത്തിലെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സമ്മാന പെരുമഴ സീസൺ 2024 ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രീ സമ്മാന പെരുമഴയുടെ സീസൺ 2 ആശ്രീ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാലിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.